എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല ആവശ്യങ്ങൾക്കായിട്ട് ഫോട്ടോ റീസൈസ് ചെയ്യുകയും അതുപോലെ അതിൻ്റെ ഫയൽ സൈസ് വ്യത്യാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഫോട്ടോ റീസൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ റീസൈസർ. റീസൈസർ HD എന്ന ഒരു ആപ്പ്. ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ റീസൈസർ HD. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്തത് ഗ്യാലറിയിലുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് ഗ്യാലറിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഗ്യാലറിയിൽ നിന്നും ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആദ്യം ക്രോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിൽ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ കോളത്തിൻ്റെ വലുപ്പം വ്യത്യാസം വരുത്താനായിട്ട് കഴിയും. അതിൻ്റെ ആവശ്യത്തിനുള്ള വലുപ്പം സെറ്റ് ചെയ്യാം. ആവശ്യത്തിന് വലുപ്പം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടിക്ക് മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് റീസൈസ് എന്നൊരു ഓപ്ഷനാണ് രണ്ടാമത് കിടക്കുന്നത്. ആ റീസൈസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റം എന്ന് കാണാം. കസ്റ്റം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മിക്കവാറും ചോദിക്കുക 150 വിഡ്ത്തും 200 ഹൈറ്റും എന്നുള്ളതാണ്. താഴെ കീപ് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ഓഫ് ചെയ്താലാണ് നമുക്ക് ആ ഒരു മെഷർമെൻറ്റിലേക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരും. 150 × 200 എന്നുള്ള ഓപ്ഷനിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം 150 × 200 എന്ന ആ ഒരു സൈസിൽ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. ഞാനൊരു SCERT NTSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാണാം 150 വിഡ്ത്തും 200 ഹൈറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഞാൻ ഗ്യാലറി ഉപയോഗിച്ചിട്ട് ഫയൽ മാനേജർ വഴി എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഓരോ ഫോണിലും വ്യത്യസ്തമായിരിക്കും. നമ്മൾ റീസൈസ് ചെയ്ത ഫയല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോട്ടോ റീസൈസ് ചെയ്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും.